യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവപരിപാലനയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ദുരിതങ്ങളിൽ ഞാൻ സന്തോഷിക്കുകയാണ്. സഹനത്തിന്റെ പുത്രി വിശുദ്ധ അൽഫോൺസമ്മയുടെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എന്റെ സ്നേഹ വന്ദനം. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവത്തിന്റെ അനന്തമായ പരിപാലനയുടെ കീഴിലാണ് നാം ഓരോരുത്തരും കഴിയുന്നത്. എന്റെയും നിന്റെയും ഓരോ ഹൃദയമെടുപ്പും ആ പരിപാലകനായ ദൈവം എണ്ണുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുന്ന് അറിയുന്നു, അവിടുന്ന് കാണുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആ പരമപിതാവ് നമുക്ക് നൽകുന്ന സമ്മാനങ്ങളായി നാം കാണണം. എന്റെ സഹനങ്ങളിൽ ഞാൻ സന്തോഷിക്കുകയാണ്, കാരണം അതെന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, പരിപാലനയെ പ്രതി, പാടുപീഡകളേറ്റ് ചാട്ടവാറടിയേറ്റ് രക്തം ചിന്തിയ അവിടെ നിന്നാണ് എന്റെ മാതൃക, എന്റെ ആശ്രയം, എന്റെ സർവവും. വിശുന്ന വയറ് കത്തുന്ന കുഞ്ഞിനെ തേടി ആദ്യം ഓടിയെത്തുന്ന പരിപാലനയുടെ കരങ്ങൾ അതിന്റെ പെറ്റമ്മയുടെ തന്നെയാണ്. അമ്മയുടെ ലാളനയിലൂടെയും ശാസനയിലൂടെയും പ്രശംസയിലൂടെയും നാം ഓരോരുത്തരും അനുഭവിച്ചത് പരിപാലനയുടെ ഏറ്റവും വലിയ മാതൃക തന്നെയായിരുന്നു. പരിപാലനയുടെ ഏറ്റവും വലിയ മാതൃകയായ നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ഹൃദയവുമായി പരിപാലനയുടെ കരങ്ങളുമായി നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും, എന്റെ ദുരിതങ്ങളിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ പല വിധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരാണ്, കുരിശിൽ കിടക്കുന്നവരുമാണ്. ഈ ലോകമാകുന്ന ഗാഗ്രതയിൽ അനേകം കുരിശുകൾ നാട്ടപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നാം അതിൽ ഏതെങ്കിലും ഒന്നിൽ കിടന്നേ പറ്റൂ. അത് ചിലപ്പോൾ രോഗങ്ങളുടെ കുരിശാകാം, ബലഹീനതകളാകാം, സാമ്പത്തിക ബാധ്യതകളാകാം, ഒറ്റപ്പെടലിന്റെ നൊമ്പരങ്ങളാകാം. എല്ലാം നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ അതിനൊക്കെ മറ്റൊരു കാരണമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, വെളിച്ചം പടരും. ഭാരം കുറയ്ക്കണമേ എന്നല്ല, തോളഞ്ചമലം കൂട്ടണമേ എന്നാകും നമ്മുടെ പ്രാർത്ഥന. ഇങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾക്ക് കരുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ അൽഫോൺസാമയെ പോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കും, എന്റെ ദുരിതങ്ങളിൽ ഞാൻ സന്തോഷിക്കുകയാണെന്ന്. നന്ദി, നമസ്കാരം.